السلام عليكم ورحمة الله وبركاته. برشد ما يا إسلام لي مسلمين غلي. برشد إسلام دبر مسلمين غلا. برات إندو كلا كنورشن شيد شيد إندو جنسان كا دينين كورني بوعن نندو إندولا. ولا أسطح ما يا وارثغل دي كيرلا ستوري. إنغنا بالا بيدتيرم أورا بريزري بيكم. തീർച്ചയായും 10 വർഷത്തിലൊഴിക്കെ ജനഗണത്തി കണക്കെടുക്കുമ്പോൾ 2001 എടുത്ത ജനഗണത്തി കണക്കെടുക്കുമ്പോൾ 83.86 ആയിരുന്നു ഇന്ത്യക്കുള്ള ജനസംഖ്യ. അതേ പിന്നെ 10 വർഷം കഴിഞ്ഞ് 2011 എടുക്കുമ്പോൾ 84. ഇവിടെ ജനങ്ങൾ കുറഞ്ഞതോ കൂടിയതോ? തീർച്ചയായിട്ടും വളരെ വ്യക്തമായി കാണുന്നു ഇന്ത്യക്കുള്ള ജനസംഖ്യ കൂടിയെന്നുള്ളത്. പിന്നെ 84 കടക്കുമ്പോൾ എത്ര ചാണ ജനങ്ങളെ സംഖ്യ കൂടിയത്? അതുപോലെ മുസ്ലിമുകൾ എടുക്കുകയാണെങ്കിൽ അവർ 12.32 ആയിരുന്നു. അടുത്ത വർഷമാകുമ്പോൾ 12.9. ഇതുപോലെ ക്രൈസ്തവ നോക്കുമ്പോൾ 1.9 ആയിരുന്നു. 1.91. 2011 നോക്കുമ്പോൾ 1.7. ഇവിടെ കുറച്ച് ക്രിസ്ത്യാനികൾ ജനസംഖ്യ കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. ഹിന്ദുക്കളുടെ ജനസംഖ്യ ദിനദിനെ കൂടി കൂടിയുണ്ട് വരികയാണ്. 2011 കണക്കിൽ 84. നമുക്ക് എത്രയാണ് ജനങ്ങൾ കൂടിയത്? പിന്നെ എന്നിട്ട് പോലും അപപ്രചാരം, മുസ്ലിമീങ്ങൾ അവരെ കൺവെർഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഈ സിദ്ധരാമയ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ സത്യം സത്യമായി തുറന്നു പറയുന്നു. RSSക്കാരോ BJPക്കാരോ പറയുന്ന നൊന കഥകളൊന്നും പറയാതെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമായി ആരുടെ മുമ്പിലും ദൈവത്തോടും ആർജവത്തോടുകൂടും വിളിച്ചു പറയുന്ന ഒരാളാണ് സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഈ പറയുന്ന അങ്ക്യാംശ പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്, RSSക്കാരും BJPക്കാരും മുസ്ലിമീങ്ങൾ ഇസ്ലാമും ഹിന്ദുവും ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞു പോയി എന്നുള്ള ആ ഒരു പച്ച കള്ളത്തരത്തെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വ്യക്തത പറയുമ്പോഴാണ് കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നാം സത്യസന്ധമാകുമ്പോൾ നമ്മെല്ലാവരും ഇഷ്ടപ്പെടും. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.